ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് വരുവാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തെടുക്കുക. എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഗൈസ്. റിവ്യൂയിലേക്ക് പോകാം. 2006 ഒക്ടോബർ 11 ഗില്ലർമോ ഡെൽ ടോറോ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി വാർ സ്പാനിഷ് മൂവിയാണ് പാൻസ് ലാബിറിന്ത്. കഥ ഞാൻ ഷോർട്ടാക്കിയാണ് ഇവിടെ പറയുന്നത്, ബാക്കി നിങ്ങൾ ഈ സിനിമ കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൂവിയുടെ ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ് ഞാൻ ഇവിടെ ആദ്യം പറയുന്നത്. ഓഫല്ലയാണ് നമ്മുടെ നായികയുടെ പേര്. ഓഫല്ലയും തൻ്റെ അമ്മയും കൂടി തൻ്റെ രണ്ടാനച്ഛനെ കാണാൻ പോകുന്ന നേരത്ത് ഓഫല്ലയുടെ അമ്മയ്ക്ക് അഗാധമായ വയറുവേദനയെ തുടർന്ന് അവർ ആ വണ്ടിയിൽ നിന്ന് വെളിയിറങ്ങിയതിന് ശേഷം കുറച്ച് മിലിറ്ററിക്കാർ വന്ന് അവരോട് ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫല്ല അപ്രതീക്ഷമായി അവിടെ ഒരു പ്രതിമയെ കാണുകയും ആ പ്രതിമയ്ക്ക് ഒരു കണ്ണിൻ്റെ കുറവുള്ളതുകൊണ്ട് തൊട്ടടുത്തിറങ്ങണ കണ്ണ് വെച്ച് കൊടുക്കുന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ജീവി ഇറങ്ങി വരികയും ആ ജീവി ഓഫല്ലയെ പിന്തുടരുകയാണ് ആദ്യ സീൻ പറഞ്ഞു പോകുന്നത്. അവിടെ വെച്ച് ഓഫല്ല ഒരു ഫേരിയുമായി കണ്ടുമുട്ടുകയും താൻ രാജകുമാരിയുമാണെന്നും തനിക്ക് 3 കർത്തവ്യങ്ങൾ ചെയ്തു തീർക്കാൻ ഈ ഭൂമിയിൽ ഉണ്ടെന്നുമാണ് ആ ഫേരി പറയുന്നത്. അതാണ് ഈ സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. പേഴ്സണലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടില്ല ഗായ്സ്. IMDB നിന്ന് 10 8.2 റേറ്റിംഗ് ഉള്ള ഒരു മൂവിയും കൂടെയാണിത്. പോലെ തന്നെ സ്പാനിഷ് ലാംഗ്വേജാണ്, അപ്പോൾ സബ് ടൈറ്റിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിലുള്ളത് മാത്രമേ നിങ്ങൾ കാണാവൂ, എന്നാലും നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുള്ളൂ ഗായ്സ്. എനിക്ക് ഈ സിനിമയോടകത്ത് അത്ര ഒരു ഇൻട്രസ്റ്റ് വന്നില്ല ഗായ്സ്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ അല്ലേ എന്ന് നിങ്ങൾ എന്നെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യുക ഗായ്സ്. എല്ലാവർക്കും ഒരു സിനിമ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഗായ്സ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക ഗൈസ്. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ്.